ചേട്ടാ, നമ്മൾ ഇപ്പൊ വാർത്തകളൊക്കെ നോക്കുമ്പോഴേ, അതായത് ഇപ്പൊ ലോക്സഭാ തെരഞ്ഞെടുപ്പൊക്കെ അടുത്തതോടെ ഇടതു മുന്നണിയിൽ കാര്യങ്ങൾ അത്ര സേഫ് അല്ലാത്ത ഒരു രീതിയിലാ പോക്കെന്ന് ഇങ്ങനെ പറയപ്പെടുന്നുണ്ടല്ലോ. അതായത് CPI-യിലെ വിമർശനങ്ങൾ വന്നു, ഇനിയിപ്പോ CPM-ലേക്കും അങ്ങനെ വരും എന്നൊക്കെ പറയപ്പെടുന്നു. അതിനെ കുറിച്ച് എന്ത് തോന്നുന്നു? അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോഴേക്കും ഇടതുമുന്നണിയിൽ കുറച്ച് അസ്വാരസ്യങ്ങളുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അതിന്റെ പ്രധാന കാരണം നമുക്കറിയാലോ, അതായത് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരെ ഉണ്ടായ രൂക്ഷമായ വിമർശനങ്ങൾ, ആരോപണങ്ങൾ, SFI-യുടെ അന്വേഷണം, ഇതൊക്കെ സംബന്ധിച്ച ചില പ്രശ്നങ്ങൾ. സത്യത്തിൽ ഇപ്പോൾ നമുക്കുണ്ടായ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് CPI-യും CPM-ഉം പ്രത്യേക കൗൺസിൽ യോഗങ്ങളും സംസ്ഥാന സമിതിയൊക്കെ ചേരുക. കഴിഞ്ഞ ദിവസം CPI-യുടെ സംസ്ഥാന കൗൺസിൽ ചേർന്നിരുന്നു. അവിടെ പ്രധാനമായിട്ടും മുഖ്യമന്ത്രിക്കെതിരെയും അതുപോലെ തന്നെ CPM-നെതിരെയും രൂക്ഷ വിമർശനങ്ങളാണ് ഉയർന്നത്. അതിൻ്റെ ചില സൂചനകൾ, വാർത്തകളൊക്കെ പുറത്തു വന്നതുകൊണ്ടാണ് ജനങ്ങൾക്കിടയിൽ ഇപ്പോൾ അതൊരു ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നത്. ഇതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ഈ ബജറ്റ് അവതരണമായിരുന്നു. കാരണം ബജറ്റ് അവതരിപ്പിക്കുന്ന വേളയിൽ മന്ത്രി GR അനിലിന്റെ വകുപ്പ്, അതായത് CPI-യുടെ മന്ത്രിയായ GR അനിലിന്റെ ഭക്ഷ്യവകുപ്പിനെ ധനമന്ത്രി പൂർണ്ണമായിട്ടും അവഗണിച്ചു. ബജറ്റിൽ യാതൊരുവിധ പ്രഖ്യാപനങ്ങളും യാതൊരു ഗുണങ്ങളും സപ്ലൈക്കോയ്ക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന ഭക്ഷ്യവകുപ്പിനോ ഉണ്ടായില്ല. മന്ത്രി ഭയങ്കര നിരാശനായി. സ്വാഭാവികമായിട്ടും ഈ ബജറ്റ് അവതരിപ്പിച്ച് കഴിയുമ്പോൾ ധനമന്ത്രിയെ മന്ത്രിമാരെല്ലാം കൂടെ ചെന്ന് അഭിനന്ദിക്കുക, അദ്ദേഹത്തിനൊപ്പം കൂടി നിൽക്കുക, അല്ലെങ്കിൽ ഒന്ന് ഷേക്ക് ഹാൻഡ് കൊടുക്കുക, ഇതൊക്കെ ഉണ്ടാവും. പക്ഷേ ഭക്ഷ്യമന്ത്രി ചെയ്തില്ല. കാരണം എന്ന് പറയുന്നത് സപ്ലൈകോയ്ക്ക് യാതൊരുവിധ ആനുകൂല്യങ്ങളും ബജറ്റിൽ പ്രഖ്യാപിച്ചില്ല. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായി എന്നുള്ളത് ഈ പറയുന്ന CPI സംസ്ഥാന കൗൺസിൽ വലിയ ചർച്ചയായി മാറി. അവിടെ വലിയ വിമർശനങ്ങൾ ഉയർന്നു. കാരണം സർക്കാരിൻ്റെ കയ്യിൽ ഇഷ്ടംപോലെ പൈസയുണ്ടെന്നും അത് ആഡംബരത്തിനും ദൂരത്തിനും വേണ്ടി ചെലവഴിക്കുന്നു. എന്നാൽ സപ്ലൈകോയിൽ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി സർക്കാർ പൈസ ചെലവാക്കുന്നില്ല. കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ കഴിഞ്ഞ പിണറായി സർക്കാരിനെ വീണ്ടും അധികാരത്തിലേറ്റിയത് ഈ പറയുന്ന ഭക്ഷ്യവകുപ്പ് അല്ലെങ്കിൽ സപ്ലൈകോ ആണെന്നാണ് പറയുന്നത്. കാരണം എന്താ, കുറഞ്ഞ വിലയ്ക്ക് ആളുകൾക്ക് സാധനങ്ങൾ നൽകി, കിറ്റ് നൽകി. അപ്പോൾ അങ്ങനെ ജനങ്ങൾക്കിടയിൽ ഒരു നല്ല ഇമേജ് ഉണ്ടാക്കിയത് ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന ഭക്ഷ്യവകുപ്പായിരുന്നു. അപ്പോൾ CPI കൈകാര്യം ചെയ്യുന്ന ഈ വകുപ്പിനോട് കൃത്യമായ അവഗണന CPM കാണിച്ചു. ധനമന്ത്രിയുടെ അടുത്ത് പലതവണ ഈ ഭക്ഷ്യമന്ത്രി GR അനിൽ ആവശ്യപ്പെട്ടിരുന്നു സഹായം വേണമെന്ന്, മൈൻഡ് ചെയ്തില്ല. മുഖ്യമന്ത്രിയുടെ അടുത്ത് സൂചിപ്പിച്ചു, മുഖ്യമന്ത്രി പുറംതിരിഞ്ഞു പോയി. അപ്പൊ സ്വാഭാവികമായിട്ടും അവർക്ക് വിമർശനങ്ങൾ ഉണ്ടാവും. അപ്പൊ അത്തരം കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസം ഈ കൗൺസിലിൽ ഉണ്ടായത്. അപ്പൊ CPI ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നോ? തീർച്ചയായിട്ടും. കാരണം CPI-യുടെ സംസ്ഥാന കൗൺസിൽ ഇക്കാര്യങ്ങൾ വിശദമായി തന്നെ ചർച്ച ചെയ്തു. അവർ വളരെ രൂക്ഷമായി തന്നെ പിണറായി വിജയനെ വിമർശിച്ചു. കാരണം എന്താ അറിയോ, മുഖ്യമന്ത്രി പിണറായി വിജയൻ സർക്കാരിൽ ഒരു ഏകാധിപതിയായി പെരുമാറുകയാണ്, മറ്റാർക്കും വേണ്ട പ്രാമുഖ്യം കൊടുക്കുന്നില്ല. അതായത് നമുക്കറിയാലോ, ഈ സർക്കാരിൻ്റെ തുടക്കകാലത്ത് ആരോഗ്യമന്ത്രിയായിരുന്ന വീണ ജോർജ് ചില പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയി ഒരു വലിയ ഇമേജ് സൃഷ്ടിക്കും എന്നുള്ള ഒരു പ്രതീതി സൃഷ്ടിച്ചു. ഈ അടുത്ത സമയത്ത് KV ഗണേഷ് കുമാർ ഗതാഗത വകുപ്പിൻ്റെ ചുമതല ഏറ്റെടുത്തപ്പോഴും ഇതിന് സമാനമായ ചില കാര്യങ്ങൾ ചെയ്തു. രണ്ടിടത്തും പെട്ടെന്ന് മുഖ്യമന്ത്രി ഇടപെട്ടു, അല്ലെ, മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ ഇടപെട്ട് അവരുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിച്ചു. കാരണം എന്താ, മുഖ്യമന്ത്രിയുടെ മുകളിലേക്ക് നിങ്ങൾ ആരും വളരണ്ട. ആകെ കയറാൻ കഴിയുന്ന ആർക്കാ? മുഹമ്മദ് റിയാസ്. കാരണം എന്താ, മകൾ വീണ വിജയന്റെ ഭർത്താവാണ് എന്നതുകൊണ്ട് തന്നെ മുഹമ്മദ് റിയാസിന്റെ മേളിൽ അത്തരത്തിലുള്ള അധികാരമൊന്നും പുലർത്തുന്നില്ല. ഇവിടെ എന്താ സംഭവിക്കുന്നത്, മുഖ്യമന്ത്രി ഇത്തരം നിലപാടുകൾ സ്വീകരിക്കുന്നതോടുകൂടി CPI-യുടെ വകുപ്പുകളൊക്കെ ഇല്ലാതാവുകയാണ്, അല്ലെങ്കിൽ അവർക്ക് വേണ്ട പ്രാമുഖ്യം കൊടുക്കുന്നില്ല. മന്ത്രി GR അനിൽ തുടർച്ചയായിട്ട് കത്തെഴുതിയിരുന്നു, ഒരു 3-4 തവണ കത്തെഴുതി. കാരണം എന്താ, ബജറ്റിൽ ഈ പറയുന്ന സപ്ലൈകോയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണം, സപ്ലൈകോയിൽ സബ്സിഡിയുള്ള സാധനങ്ങളില്ല, ആവശ്യത്തിന് സാധനങ്ങൾ വാങ്ങാൻ വരുന്നവർ ഇല്ല എന്ന് പറഞ്ഞിട്ട് തിരികെ പോകുന്നു. അതുകൊണ്ട് ഈ വകുപ്പിനെ നിലനിർത്താൻ വേണ്ട സഹായങ്ങൾ ബജറ്റിൽ പ്രഖ്യാപിക്കണം. പക്ഷേ ധനമന്ത്രി അത് ചെവിക്കൊണ്ടില്ല. അങ്ങനെ ചെവിക്കൊള്ളാതിരുന്ന കാര്യങ്ങൾ ഈ കൗൺസിൽ ചർച്ചാ വിഷയമായി മാറി. R ലതാദേവി എന്ന് പറയുന്ന CPI-യുടെ ഒരു മുതിർന്ന നേതാവുണ്ട്, മുൻ MLA കൂടിയാണ്. അതിലുപരി മന്ത്രി GR അനിലിന്റെ ഭാര്യയും കൂടിയാണ്. അവർ രൂക്ഷമായ വിമർശനം ഉയർത്തി. കാരണം എന്താ, ഈ ഭക്ഷ്യവകുപ്പിൽ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മന്ത്രി GR അനിലിന് തുടർച്ചയായി കത്തെഴുതി മന്ത്രിയുടെ കൈക്ക് തന്നെ വേദനയായിരുന്നു എന്ന് പറയുന്നത് അത്രയും വലിയ ഒരു വിമർശനമാണ് ഉയർത്തിയേക്കുന്നത്. എന്നിട്ടും ഈ പറയുന്ന ധനമന്ത്രി അവഗണിച്ചു. എന്തുകൊണ്ടാ? ഈ ധനമന്ത്രി ഭക്ഷ്യവകുപ്പിനെ അവഗണിക്കുന്നതിന് പിന്നിൽ വേറെ ചില കാര്യങ്ങളുണ്ട്. കാരണം കരാറുകാർക്ക് ഭക്ഷ്യവകുപ്പ് കുറെ പൈസ കൊടുക്കാനുണ്ട്, സാധനങ്ങളൊക്കെ മേടിച്ച വകയിൽ. അപ്പൊ CPM കരുതുന്നത് ഇതിനകത്ത് കുറച്ച് അഴിമതിയൊക്കെ നടക്കുന്നുണ്ട്. CPI-യിലെ ചില മന്ത്രിമാർക്ക് അല്ലെങ്കിൽ CPI-യിലെ മന്ത്രിക്കും ആ വകുപ്പിനൊക്കെ അഴിമതിയിൽ പങ്കുണ്ട് എന്ന രീതിയിൽ ഇന്റേണലായിട്ടുള്ള ചില റിപ്പോർട്ടുകൾ CPM-നുണ്ട്. അതുകൊണ്ടാവാം ഒരു പക്ഷേ ഇവരെ ഇങ്ങനെ ഒഴിവാക്കുന്നത്. ഇത് മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ വീട്ടിൽ ഇപ്പൊ സ്വിമ്മിംഗ് പൂൾ പണിയണം, അല്ലെങ്കിൽ പശുത്തൊഴുത്ത് പണിയണം, അല്ലെങ്കിൽ പശുക്കൾക്ക് പാട്ട് കേൾക്കണം, ഇതിനൊക്കെ കോടികളുണ്ട് ചെലവാക്കാൻ. എന്നാൽ സപ്ലൈകോയിൽ സാധനം മേടിക്കാൻ പൈസയില്ല. BP ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന CPI-യുടെ ഒരു മുതിർന്ന നേതാവ് കൗൺസിലിൽ രൂക്ഷമായ വിമർശനമാണ് ഉയർത്തിയത്. ഈ വിമർശനങ്ങൾ ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി വന്നപ്പോൾ അതിന്റെ ഒരു തലം വിട്ടുപോകുന്ന അവസ്ഥയിലെത്തിയപ്പോൾ സംസ്ഥാന സെക്രട്ടറി ഉണ്ട് പാർട്ടിയുടെ, ബിനോയ് വിശ്വം,
പുള്ളി ഇടപെട്ടു. അതെ, ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയേണ്ട വേദിയിൽ പറഞ്ഞിട്ടുണ്ട്, വിമർശനങ്ങളൊക്കെ ശരിയാണ്, പക്ഷെ ഇപ്പോൾ നമ്മൾ കൂടുതൽ വിമർശനങ്ങളും ഈ പരിഹാസങ്ങളും ഒന്നും പുറത്തേക്ക് എത്തിക്കരുത്. പുറത്തേക്ക് എത്തിച്ചാൽ അത് ചർച്ചയായി മാറും. കാരണം എന്താ, അങ്ങനെയാണെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അത് ബാധിക്കും, മുന്നണിയുടെ കെട്ടുറപ്പിനെ ബാധിക്കും. അപ്പോൾ ഇപ്പോൾ തൽക്കാലം ഈ കാര്യങ്ങളൊന്നും പുറത്തു പറയരുത്, നമുക്കിത് വിശദമായി ചർച്ച ചെയ്യാം. മാത്രമല്ല CPMൽ ഒരു തിരുത്തൽ ശക്തിയായി, അല്ലെ, മുന്നണിയിൽ ഒരു തിരുത്തൽ ശക്തിയായിട്ട് CPIക്ക് വരാൻ പറ്റും. അതിന് ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട്. ബിനോയ് വിശ്വ ഉറപ്പ് നൽകി, അദ്ദേഹം പോലും പ്രതീക്ഷിച്ചില്ല. കാരണം കാനൻ രാജേന്ദ്രന്റെ നിര്യാണത്തെ തുടർന്ന് ബിനോയ് വിശ്വ അധികാരത്തിലേറിയതിന് ശേഷം ആദ്യമായി നടക്കുന്ന കൗൺസിലാണ് ഇത്രയും രൂക്ഷ വിമർശനങ്ങൾ. അപ്പം നമുക്ക് മനസ്സിലാകുന്ന കാര്യം, CPIയിലെ മന്ത്രിമാരും വകുപ്പുകളും ഒക്കെ അത്ര അസംതൃപ്തരാണ്. ആരുടെ ഒരു ഇടപെടൽ കൊണ്ട്? മുഖ്യമന്ത്രി പിണറായി വിജയന്റെ. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ശ്രദ്ധ ഇപ്പൊ എന്തില്ല, മകളുടെ അറസ്റ്റ് ഒഴിവാക്കാൻ, അല്ലെങ്കിൽ ആ കമ്പനിയുമായിട്ടുള്ള ബന്ധങ്ങളിൽ വിടുതൽ നേടണം, ഇതിലൊക്കെയാണ് ശ്രദ്ധ. CPI എന്ന് പറയുന്ന ആ വകുപ്പിന് അല്ലെ CPIയുടെ മന്ത്രിമാർക്കൊക്കെ ഭയങ്കര അതൃപ്തിയാണുള്ളത്. മാത്രമല്ല അവർ പറയുന്നത് എന്താ വെച്ചാൽ, ഈ പിണറായി സർക്കാരിന് തുടർഭരണം നൽകിയത് ഭക്ഷ്യവകുപ്പിന്റെ ഇടപെടൽ കൊണ്ടാണ്. കാരണം സാധനങ്ങൾക്കൊക്കെ അത്ര വില കുറച്ച് ആളുകളിലേക്ക് എത്തിച്ചിരുന്നു, അതുപോലെ തന്നെ സബ്സിഡിയുള്ള സാധനങ്ങൾ നൽകിയിരുന്നു. ഇതൊന്നും ഇപ്പൊ നൽകാൻ കഴിയുന്നില്ല. മാത്രമല്ല ഇപ്പൊ പറയുന്നത് എന്താ, സപ്ലൈകോയുടെ നഷ്ടത്തിലാകുന്ന ഔട്ട്ലെറ്റുകൾ അടച്ചുപൂട്ടാനാണ് പറയുന്നത്. കുറെ പേരുടെ ജോലിയും നഷ്ടപ്പെടും. അപ്പം ആ ഭക്ഷ്യവകുപ്പ് എന്ന് പറയുന്നത് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും മോശപ്പെട്ട വകുപ്പായി ചിത്രീകരിക്കപ്പെടും. ഇത് വളരെ ഗൗരവമായി തന്നെ CPI കൗൺസിൽ ചർച്ചയായി. അതുകൊണ്ടാണ് വിമർശനങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി വന്നത്. പക്ഷേ ബിനോയ് വിശ്വം പറഞ്ഞ എന്താണ്, ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്, ഇപ്പോൾ നിങ്ങളൊന്ന് ഒന്ന് അടങ്ങണം, നമുക്കതിന് ശേഷം വളരെ ശക്തമായി ഈ വിമർശനങ്ങൾ മുന്നണിയിൽ തന്നെ ഉന്നയിക്കാമെന്നാണ് പറഞ്ഞത്. അല്ല, ഇപ്പൊ ഈ മറ്റ് വകുപ്പുകളോട് ഈ CPM ഒരുമാതിരി രണ്ടാം കുടിയിലെ എന്ന പോലെയാണല്ലോ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്, അതിനൊരു കാരണം എന്തായിരിക്കും? ഇതൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ തന്നെയാണ്, കാലങ്ങളായിട്ട് CPM എപ്പോഴും അവരുടെ മന്ത്രിമാർ കൈകാര്യം ചെയ്യുന്ന വകുപ്പിനാണ് പ്രാമുഖ്യം നൽകുന്നത്. മറ്റു വകുപ്പുകളോട് രണ്ടാനമ്മമാരുടെ ഒരു നയാത തന്നെയാണ് സ്വീകരിക്കുന്നത്. അതിന്റെ ഏറ്റവും പ്രത്യക്ഷ ഉദാഹരണമാണ് ഈ ഭക്ഷ്യവകുപ്പ്. കാരണം സംസ്ഥാനത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകളിലൊന്നാണ് ഭക്ഷ്യവകുപ്പ്. ഈ ഭക്ഷ്യവകുപ്പിൽ സാധനങ്ങൾ തീർന്നിട്ട് ആ സാധനങ്ങൾ എത്തിക്കാൻ ശ്രമം നടത്തുന്നില്ല, കരാറുകാർക്ക് പണം കൊടുക്കാൻ കഴിയുന്നില്ല. അപ്പം ബജറ്റ്, ഈ ഔട്ട്ലെറ്റുകൾ, അതായത് സപ്ലൈകോട് ഔട്ട്ലെറ്റുകൾ അടക്കം പൂട്ടാൻ പോകുന്നു, ഇതെല്ലാം ചെയ്തിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞു, ആരോഗ്യവകുപ്പിൽ മെച്ചപ്പെട്ട പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നു, ഗതാഗത വകുപ്പിൽ മെച്ചപ്പെട്ട പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നു, ഇതെല്ലാം ചെയ്യുന്നു അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രതീതി സൃഷ്ടിച്ചപ്പോൾ മുഖ്യമന്ത്രി കൃത്യമായിട്ട് ഇടപെടുന്നു, അല്ലെ, മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ ഇടപെട്ടിട്ട് അതിനെയൊക്കെ നിയന്ത്രിക്കുന്നു. അപ്പൊ CPMന്റെ മുഖ്യമന്ത്രിയുടെ നിയന്ത്രണത്തിലുള്ള വകുപ്പുകൾ, CPM മന്ത്രിമാർ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ, ഇവയ്ക്ക് മാത്രം പ്രാമുഖ്യം നൽകുന്നു. ഇങ്ങനെ പ്രാമുഖ്യം നൽകുന്നതിൽ മറ്റ് വകുപ്പുകൾക്ക് നല്ല അതൃപ്തിയുണ്ട്. ഇപ്പൊ മന്ത്രി ജെ ചിഞ്ചുറാണി, നമുക്കറിയാം മൃഗസംരക്ഷണ വകുപ്പ്, അതുപോലെ തന്നെ ക്ഷീരവികസന വകുപ്പ്, ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നത് ചിഞ്ചുറാണിയാണ്. ആ ചിഞ്ചുറാണിയുടെ വകുപ്പിനോടും ഇത്തരത്തിലുള്ള ഒരു ഒറ്റപ്പെടുത്തൽ അല്ലെങ്കിൽ ഒരു അവഗണിക്കുന്ന നയമാണ് CPM സ്വീകരിക്കുന്നത്, അവരും കൗൺസിലിൽ പറഞ്ഞു. അതുപോലെ തന്നെയാണ് CPI മന്ത്രിമാരായ P.പ്രസാദും രാജനും ഒക്കെ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ. പക്ഷെ അവരൊന്നും ഇത്ര കൃത്യമായി പുറത്തേക്ക് കാര്യങ്ങൾ പറയുന്നില്ലെന്നേ ഉള്ളൂ. അപ്പം മൊത്തത്തിൽ CPIയെ അവഗണിക്കുന്നു എന്നുള്ള ഒരു തോന്നൽ മന്ത്രിമാർക്കുണ്ട്, ഈ CPI കൗൺസിലിനുണ്ട്, CPIയിലെ നേതാക്കൾക്കുണ്ട്. അപ്പം അതിനെയൊക്കെ മറികടക്കാൻ വേണ്ടിയിട്ടുള്ള തന്ത്രങ്ങളുമായി CPI മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ ഈ ഇടതുമുന്നണിയിൽ വലിയ അസ്വാരസ്യങ്ങൾ ഉണ്ടാവും. അല്ല, അപ്പൊ ഈ വരുന്ന ഇലക്ഷനിലെ CPIക്ക് ഒരു 4 സീറ്റ് മത്സരിക്കാനുണ്ടല്ലോ, അപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ ഇതിനെ ബാധിക്കാൻ ചാൻസ് ഉണ്ടോ? തീർച്ചയായും, കാരണം CPI പ്രധാനമായിട്ടും 4 സീറ്റിലായിരിക്കും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. അതിൽ തന്നെ 2 സീറ്റ് എന്ന് പറയുന്നത് ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന, ഒന്ന് തിരുവനന്തപുരത്ത് സീറ്റ്, മറ്റൊന്ന് തൃശ്ശൂര സീറ്റ്. ഈ തിരുവനന്തപുരത്ത് ആരാണ് മത്സരിക്കുന്നതെന്ന് ഒരു തീരുമാനം പോലും CPIക്ക് ഇതുവരെ എടുക്കാൻ കഴിഞ്ഞില്ല. കാരണം എന്താ, അവർ പറയുന്നത് പന്ന്യൻ രവീന്ദ്രനെ കൊണ്ടുവരണമെന്നാ. അത്രയും ജനസ്വാധീനമുള്ള ജനകീയനായ മറ്റൊരു നേതാവിനെ അവർക്ക് കണ്ടെത്താൻ പകരം പറ്റുന്നില്ല. കഴിഞ്ഞ തവണ അവിടെ മത്സരിച്ചത് സി ദിവാകരന, അന്നേരം MLA ആയിരുന്നു. അതുപോലെ തന്നെ ചിറ്റയം ഗോപകുമാർ എന്ന് പറഞ്ഞ ഒരു MLA കഴിഞ്ഞ തവണ മാവേലിക്കനെ മത്സരിക്കേണ്ടി വന്നു. അപ്പൊ അതുപോലെ അല്ലാത്ത ജനകീയരായ സ്വാധീനമുള്ള നേതാക്കളെ അവിടെ കൊണ്ട് നിർത്തണം. എങ്കിൽ മാത്രമേ CPMന്റെ കൂടെ സഹായത്തോടെ, അല്ലെങ്കിൽ ഇടതുമുന്നണിയുടെ സഹായത്തോടെ അവർക്ക് സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചെടുക്കാൻ പറ്റൂ. അതുകൊണ്ടാണ് കൗൺസിൽ വിമർശനം ഉയർന്നപ്പോൾ ബിനോയ് വിശ്വം പറഞ്ഞത്, ഇപ്പോൾ നമ്മൾ നിശബ്ദരായിരിക്കണം, ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഒരു തിരുത്തൽ ശക്തിയായിട്ട് നമുക്ക് മുന്നണിയിൽ മാറാൻ പറ്റും, ഞാൻ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കാം എന്നൊക്കെ തന്നെ കൃത്യമായി പറയുന്നുണ്ട്. ഇപ്പൊ മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തില് പുതിയൊരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവരാനാണ് CPI ശ്രമിക്കുന്നത്. അരുൺകുമാർ എന്ന് പറയുന്ന AIYF നേതാവിനെയാണ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി ഒരുപക്ഷെ മത്സരിക്കുന്ന വയനാട് സീറ്റും CPI ആണ് മത്സരിക്കേണ്ടത്. അവിടെ ആരെ നിർത്തണമെന്ന് തീരുമാനമായിട്ടില്ല. അപ്പൊ ഇവിടെയൊക്കെ CPI സ്ഥാനാർത്ഥിയെ നിർത്തുകയാണെങ്കിൽ പോലും CPMന്റെ പൂർണ്ണ പിന്തുണ വേണം, അല്ലെങ്കിൽ ഇടതുമുന്നണിയുടെ പിന്തുണ വേണം. CPIക്ക് അത്ര വലിയ ശക്തിയൊന്നും ലോക്സഭാ മണ്ഡലങ്ങളിൽ ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇത് പുറത്തു പറയരുത്,
ഈ വിമർശനങ്ങൾ പുറത്തധികം ചർച്ച ചെയ്യപ്പെടരുത്. അങ്ങനെ ചർച്ച ചെയ്യപ്പെട്ടാൽ എന്ത് പറ്റും, മുന്നണിക്കുള്ളിൽ പ്രശ്നമാണ്, സി പി ഐ തിരുത്തൽ ശക്തിയായി മുന്നിലേക്ക് വരുന്നു എന്ന് പറഞ്ഞ് മാധ്യമങ്ങളിലൊക്കെ വാർത്ത വരും, ജനങ്ങൾ ചർച്ച ചെയ്യും. മാത്രമല്ല, ഈ പിണറായി വിജയന്റെ മകൾക്കെതിരെ എസ് എഫ് ഐ ഒ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ അന്വേഷണം നടത്തുമ്പോൾ ഈ എസ് എഫ് ഐ ഒയുടെ അന്വേഷണത്തെ എങ്ങനെ പ്രതിരോധിക്കാം, എങ്ങനെ നീക്കം ചെയ്യാം എന്നൊക്കെയാണ് ഇപ്പോൾ സി പി എമ്മിൽ ചർച്ച. ഇപ്പോൾ സി പി എം സംസ്ഥാന സമിതി ചേരുമ്പോൾ ഒന്നോ രണ്ടോ പേര് പിണറായി വിജയനെതിരെ വിമർശനം ഉന്നയിച്ചേക്കാം, പക്ഷേ കൂടുതൽ പേര് എന്തുകൊടുക്കും, പിണറായി വിജയൻ പറയുന്നത് അതുപോലെ തന്നെ കേൾക്കും. അപ്പോൾ സി പി ഐ പറയുന്ന ഈ രീതിയിൽ ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല, പിണറായി വിജയൻ്റെ ഏകാധിപത്യ പ്രവണതകളെ അംഗീകരിക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് പിണറായി വിജയനെ മാറ്റണം എന്ന് പോലും ആവശ്യപ്പെടും. ബിനോയ് വിശ്വം അങ്ങനെയൊക്കെയുള്ള ഒരു ഇമേജ് സൃഷ്ടിക്കുന്ന നേതാവായി ഇപ്പം മാറിക്കഴിഞ്ഞു. നമുക്കറിയാം കാനം രാജേന്ദ്രൻ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നപ്പോൾ ശക്തമായ പ്രതിപക്ഷം എന്ന നിലയിലായിരുന്നു പുള്ളി ഇടപെട്ടുകൊണ്ടിരുന്നത്. അത് വലിയ വിമർശനമാവുകയും മുഖ്യമന്ത്രി പിണറായി വിജയനും കാനം രാജേന്ദ്രനും തമ്മിൽ കൊമ്പ് ഓർക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി. പിന്നീട് രണ്ടുപേരും വെടിനിർത്തലൊക്കെ നടത്തി, രണ്ടുപേരും ഒരുമിച്ച് ഒരു യോജിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് എത്തി. ഈ കാനം രാജേന്ദ്രന്റെ നിര്യാണത്തിന് ശേഷം പുതിയ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് ബിനോയ് വിശ്വം വരുന്നു. ഈ ബിനോയ് വിശ്വം കാര്യങ്ങൾ കൃത്യമായി വേദികളിൽ അവതരിപ്പിക്കുന്ന നേതാവാണ്. അതുകൊണ്ടാണ് പറയുന്നത് സി പി ഐയോടുള്ള അവഗണന മനസ്സിലാകുന്നുണ്ട്, ബജറ്റ് കാലത്ത് സി പി എം എന്താ കാണിച്ചതെന്ന് മനസ്സിലാകുന്നുണ്ട്. പക്ഷെ ഈ വിമർശനമെല്ലാം നമ്മൾ കൗൺസിലിൽ ചർച്ച ചെയ്യണം, ഇത് കൃത്യമായി മുന്നണിയിൽ അവതരിപ്പിക്കും. ഇത് മാത്രമല്ല, ഈ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ടല്ലോ, അതായത് വിദേശ സർവകലാശാലകളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു, ഇതുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളുണ്ട്. അതും പറഞ്ഞത് എന്താ, ബിനോയ് വിശ്വം എന്ന് പറയുന്ന സംസ്ഥാന സെക്രട്ടറി പറയുന്നു സി പി എം കാണിച്ചത് നയ വ്യതിയാനമാണെന്ന്. കാരണം ഈ വിദേശ സർവകലാശാലകൾ ഇവിടെ കൊണ്ടുവരുന്നതിനെതിരെ ലേഖനം തുടർച്ചയായി എഴുതിയതാണ് സി പി എം നേതാക്കൾ, അതിനെതിരെ സമരം ചെയ്തവരാണ്, അവർ തന്നെ നയവ്യതിയാനം നടത്തുന്നു. അങ്ങനെ മുൻനിലപാടുകളിൽ നിന്നൊക്കെ സി പി എം ഒരുപാട് വ്യതിചലിക്കുന്നുവെന്ന് വളരെ രൂക്ഷമായി വിമർശനം ഉന്നയിക്കുകയാണ്. ഇത് ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ പൊതുവേദികൾ ഉന്നയിക്കപ്പെടും, അതോടുകൂടി സി പി എമ്മും സി പി ഐ തമ്മിലുള്ള ചില പ്രശ്നങ്ങൾ പുറത്തേക്ക് വരും. എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയനെ മാറ്റണം എന്ന അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ നീങ്ങുകയാണെങ്കിൽ ഇടതുമുന്നണിയിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ സി പി എമ്മിലും സി പി ഐയിലും ഉൾപ്പെടുന്ന ഈ മുന്നണിയിൽ കുറച്ച് അസ്വാരസ്യങ്ങൾ ഉണ്ടെന്ന് സിബിന് പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാണ്. ഈ അസ്വാരസ്യങ്ങളുടെ കാര്യം മനസ്സിലായല്ലോ, സി പി ഐയുടെ കൗൺസിലിൽ വലിയ വിമർശനങ്ങളുണ്ടായി, സി പി എം സംസ്ഥാന സമിതിയിലും സമാനമായ വിമർശനങ്ങൾ ഉണ്ടാകും. ഇതിനെയൊക്കെ എങ്ങനെ അതിജീവിക്കണമെന്നായിരിക്കും പിണറായി വിജയനും അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങളും ഒക്കെ ആലോചിക്കുന്നത്. അപ്പൊ ഈ വിഷയമൊക്കെ ചർച്ച ചെയ്തതിനു ശേഷം നമുക്ക് അടുത്തതിലേക്ക് വരാം.